എല്ലാവർക്കും എഫ് എൻ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ ഗുലാബ് ജാമുൻ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു കപ്പ് പാൽ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ മാവ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചില വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ആ നെയ്യ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് വളരെ സോഫ്റ്റായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ നമ്മൾ ചേർത്ത നെയ്യും കൂടെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ അരക്കപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് കുറേശ്ശെ ഒഴിച്ച് വളരെ സോഫ്റ്റായിട്ട് നമുക്ക് പുട്ടിനൊക്കെ മാവ് നനയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. സോഫ്റ്റായിട്ട് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ് പുട്ടിന് മാവ് നനയ്ക്കുന്നതല്ലേ എന്ന് പറഞ്ഞത്. ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഹാർഡായിട്ടല്ലേ കുഴയ്ക്കുന്നത്. അപ്പോൾ ഇത് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ച് വയ്ക്കണം. പാല് കുറേശ്ശെ കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനത് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശ മാവ് എടുത്തിട്ട് അതിനെ ഓരോ ഉരുളകളാക്കി എടുക്കാം. ചപ്പാത്തിക്കൊക്കെ മാവ് ഉരുളാക്കുന്നത് പോലെ ഒരു ബോൾ ഷേപ്പിന് നമുക്കിതിനെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിതെല്ലാം ഇതുപോലെ ബോൾ ഷേപ്പിൽ റെഡിയാക്കിയെടുക്കാം. എനിക്കിവിടെ ഒരു 10 ബോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കപ്പ് പാൽപ്പൊടിക്ക് നമുക്ക് 10 ഗുലാം ജാമുൻ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഒരുപാട് ചൂടാകുന്നതിന് മുമ്പ് തന്നെ ഓയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആദ്യം ഇട്ട് കൊടുക്കാൻ. ചെറിയ ബബിൾസ് വരുമ്പോൾ തന്നെ നമുക്ക് ഓയിലിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മാക്സിമം ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അല്പസമയം കഴിയുമ്പോൾ തന്നെ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലാക്കാമെങ്കിലും മാക്സിമം ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. കുറച്ചൊന്ന് ഫ്രൈ ആകുമ്പോൾ തന്നെ ബോളൊക്കെ കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട് കിട്ടും. മാക്സിമം ലോ ഫ്ലെയിമിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. എല്ലാ ഭാഗത്തോട്ടും തിരിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും നല്ല രീതിയിൽ ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ പാകമായിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരു ബ്രൗൺ നിറമൊക്കെ ആയി. അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതിനെ ഓയിലിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗുലാബ് ജാമുൻ ആവശ്യമായ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പഞ്ചസാര അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ഗ്ലാസ് വെള്ളവും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. മൂന്നാല് ഏലക്കായ് ചതച്ചിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി നാരങ്ങയുടെ നീര് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഗുലാബ് ജാമുൻ്റെ ബോളുകൾ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. റോസ് വാട്ടർ. റോസ് വാട്ടർ ഒരു ടീസ്പൂൺ എടുത്ത് നമുക്കിതിലോട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ മുതൽ ഒരു 4 മണിക്കൂർ വരെയൊക്കെ ഇതിനെ ഒന്ന് മൂടി വെച്ചേക്കാം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഷുഗർ സിറപ്പിൽ നമുക്ക് വെച്ചേക്കണം. ഇതിപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിതൊന്ന് തുറന്ന് നോക്കിയത്. ഇപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റാം.
നല്ല ഒറിജിനൽ ടേസ്റ്റിലുള്ള ഗുലാബ് ജാമുനാണിത്. ഞാൻ ബ്രെഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും ഇത്ര നന്നായിട്ടൊന്നും വന്നിട്ടില്ല. ബ്രെഡിലുണ്ടാക്കിയപ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് കിട്ടിയത്. ഒറിജിനൽ റെസിപ്പി ഇതാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ഗുലാബ് ജാമുൻ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ഉൾവശമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റും ആയിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഗുലാബ് ജാമുൻ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക. വീണ്ടും ഒരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.